ഞാനിപ്പോൾ നിൽക്കുന്നത് യദുലാലിൻ്റെ വള്ളുവള്ളിയിലെ വീട്ടിലാണ്. പോളിടെക്നിക്കിൽ നിന്നും ഡിപ്ലോമ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയായിരുന്നു യദുലാൽ. ഇതിനുശേഷം യൂബർ റേസിൽ ഒരു താൽക്കാലിക ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ. വൈകിട്ട് 4:00 പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ ഏഷ്യൻ ന്യൂസ് മുമ്പുണ്ട്. വാർഡ് മെമ്പറായ വനജ അശോകനും ഇവിടെയുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ സംഭവത്തെ കാണുന്നത്? ഈ സംഭവം അധികാരികളുടെ അനാസ്ഥ തന്നെയാണ്. യദുലാൽ പോകുന്ന വഴിക്ക് പാലാരിട്ടത്ത് വച്ച് വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയ കുഴി കണ്ട് പെട്ടെന്ന് ബൈക്ക് വെട്ടിക്കുകയും അപ്പോൾ മെട്രോയുടെ ഒരു കമ്പി തള്ളി നിൽക്കുകയും അതിൽ ഇടിച്ചാണ് മറിഞ്ഞു വീഴുകയും പിന്നാലെ വന്ന ടാങ്കർ ലോറി അദ്ദേഹത്തു കൂടി കയറിയിറങ്ങി പോവുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു കുടുംബം എന്ന് പറയുന്നത് അവൻ വളരെ പ്രതീക്ഷിതയോടുകൂടിയാണ് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം, അതായത് ഒരു ജോലികൾ കൂടി എന്തെങ്കിലും ഒരു നല്ല വരുമാനം കുടുംബത്തിന് കിട്ടും എന്ന് ആകുമ്പോഴേക്കുമാണ് ഈ അപകടത്തിലൂടെ ഈ കുടുംബത്തിന് ആ പ്രധാനപ്പെട്ട ആ കുടുംബത്തിൻ്റെ ഒരു അത്തണി എന്ന് തന്നെ പറയാം. സാധാരണ ഒരു കുടുംബമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ നഷ്ടം ആരാണ് നികത്തുന്നത്? ഇതിനാരാണ് ഉത്തരവാദി? ഈ യുവാക്കളുടെ ഈ മരണത്തിന് ആര് ഉത്തരവാദിത്വം പറയും? ഈ കാണുന്ന കുഴികൾ അടയ്ക്കുക, സമയബന്ധിതമായിട്ട് അടച്ചു തീർത്താൽ ഇത് ഒരു ഉദാഹരണം മാത്രമല്ലല്ലോ. ദിവസവും ചോരപ്പുഴകളായിട്ടാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡിലെ അപകടങ്ങൾ നമ്മളുടെ ഇടപ്പള്ളി മുതൽ മൂത്തകുന്നം വരെ ഒരേ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളുടെ കണക്കുകൾ എടുത്താൽ നമ്മൾ ഞെട്ടിക്കുന്നതാണ്. കുറേയൊക്കെ പുറത്തു വരുന്നു, കുറേയൊക്കെ പുറത്തു വരുന്നില്ല. അപ്പോൾ ഈ കുട്ടി വളരെ മിടുക്കനായ, അതായത് ജോലി പഠിത്തം കഴിഞ്ഞ് അതിനിടയിൽ കൂടെ ജോലി നോക്കി അതിൽ കൂടി പഠിക്കുകയും കൂടി ചെയ്ത് അങ്ങനെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്ന ഒരാഗ്രഹത്തോടുകൂടി എന്ന ഒരു യുവാവിൻ്റെ ദാരുണമായ അന്ത്യത്തിനാണ് നമ്മളെല്ലാവരും ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതിന് സമാധാനം പറയേണ്ട അധികാരികൾ തന്നെ സമാധാനം പറഞ്ഞ് ആ കുടുംബത്തെ, ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നമ്മൾക്ക് ആർക്കും നികത്താൻ സാധിക്കുന്നതല്ല. അതിന് മറുപടി വരണം, അതിന് ഉത്തരവാദിത്വമുണ്ട് സർക്കാരിന്. ആര് ഭരിച്ചാലും അത് ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ അപകടങ്ങളും ഇത് എന്തെങ്കിലും പരിഹാരം, എല്ലാവരും നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഒരേ മരണം നടക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും എനിക്ക് പറയാനും നമ്മൾ ആഘോഷമായിട്ട് ഇതെല്ലാം നടത്തി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അതിനൊരു പ്രതീതി. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഇത് ഇങ്ങനെ ഈ മനുഷ്യൻ, ഈ കുഞ്ഞുമക്കൾ ഈ കുരുതി കൊടുക്കുന്ന ഒരു സംഭവം ഇനിയെങ്കിലും ഉണ്ടാവരുത്, അതിനൊരു പരിഹാരം കാണണമെന്നാണ്. രാവിലെ 7:30 സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇത്രയും നേരമായി വാട്ടർ അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ PWD കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഇവിടെ വരികയോ ഈ കുടുംബത്തെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇവിടെ ആരും ഇതുവരെ എത്തിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ വന്നിട്ടില്ല, വേറെ ഒരു വന്നിട്ടില്ല ഇതുവരെ. ഇത് ശരിക്കും സത്യം പറഞ്ഞാലേ, നമ്മൾ ഈ ജനങ്ങളെല്ലാവരും വെറുതെ വോട്ടുകുത്തികളാണെന്ന്, ഈ സർക്കാർ മാറുവാരുന്ന സർക്കാരുകൾ ജനങ്ങൾ വെറുതെ വോട്ടുകുത്തികളാണ്, അവരിനി വോട്ട് ചെയ്തോളും, ഇവരെ പൊതുജനങ്ങളെ എല്ലാവരും കഴുതകളാക്കാമെന്നുള്ള ഒരു ഭാഗത്തിലേക്ക് മാറിവരുന്ന എല്ലാ സർക്കാരുകളും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൻ്റെ ഒരു മൂത്ത പുത്രനെന്ന് ഈ ധാരണമായി മരിക്കപ്പെടുന്നത്, അവന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹെൽമെറ്റ് പിടിക്കണം, ഓടിച്ചിട്ട് ഹെൽമെറ്റ് പിടിക്കണം, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇപ്പം അപ്പിടി ഇത് ജീവൻ തിരിച്ചിട്ടു എന്ന് പറഞ്ഞു. ഇന്ന് അവൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് അവൻ യാത്ര ചെയ്തത്. പക്ഷേ ഈ റോഡിലെ കുഴിയിൽ വീണാണ് അവൻ ഇന്ന് മരിക്കാനുള്ള സാഹചര്യം. റോഡിലെ കുഴി വീണിട്ട് അവൻ വണ്ടി സ്കിഡ് ചെയ്ത് വീണിട്ടാണ് പുറയിൽ വന്ന ടാങ്കർ ലോറി കയറുന്നത്. അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് അല്ല പ്രശ്നം, ഇവിടെ ഹെൽമെറ്റ് മാത്രം, ഹെൽമെറ്റ് എല്ലാവരും ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പിഴ ദിവസവും പത്രത്തിൽ കാണാം ഹെൽമെറ്റ് കോടി ലക്ഷങ്ങൾ പിഴ കിട്ടി. എന്ത് കാര്യമുണ്ട് ഇവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് ഒരു യുവാവിൻ്റെ ധാരണ അന്ത്യത്തിലേക്ക്? ഇത് ഇന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ വരാപ്പുഴ പാലത്തിൽ ഒരു പൈനതോളം ആക്സിഡൻറ്റ് മരിച്ചിട്ടുണ്ട്. ഒരു രണ്ട് കുട്ടികളിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പോകുമ്പോൾ അറിയാമല്ലോ, റോഡിൽ നിറച്ച് കുണ്ടും കൂടിയാണ്, പാതാള കുഴികളാണ് റോഡിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോഴും ഈ എടപ്പള്ളി തുടങ്ങി മൂത്തുന്നം വരെയും ഇത് തന്നെ അവസ്ഥ. ഇത് സർക്കാർ ഇത് കണ്ണു തുറന്ന് കണ്ട് അതുപോലെ നീതിപീഠം ഇതിനെതിരെ ശക്തമായ ആക്ഷൻ എടുക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി വേണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിഷേധമായിട്ട് ഇറങ്ങാൻ നിരത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം, ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലാണോ അതോ മെട്രോ കീഴിലാണോ തുടങ്ങിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്? അതെ, അത് തീർച്ചയായിട്ടും ഉദ്യോഗതലത്തിലുള്ള അനാസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഈ മരണത്തിന് തന്നെ കാരണം. അവിടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള കുഴികൾ ഇടുകയും അവിടെ ബാരിക്കേഡുകൾ നിർമ്മിക്കുകയും ഇത് ഒരു വണ്ടിയിൽ കവർ ചെയ്ത് വരുമ്പോൾ അത് കാണുവാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉദ്യോഗതലത്തിലുള്ള പിടിവാശികളെല്ലാം മാറ്റിക്കൊണ്ട് ഈ എല്ലാ
ഈ ആളുകൾക്ക് ഇനിയും അപകടങ്ങൾ സംഭവിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഉദ്യോഗതലത്തിലുള്ളത്. സർക്കാർ തലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗതലത്തിലാണ് ഇതിൻ്റെ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കേണ്ടത്. അവരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദികളെന്ന് നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇവിടെ പറവൂർ തുടങ്ങി മുത്തൂന്നം വരെയും കുണ്ടും കുഴികളായിട്ടുള്ള വഴികൾ, അത് ഈ ഉദ്യോഗതലത്തിൽ അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നികത്താനോ ടാർ ചെയ്തില്ലെങ്കിൽ പോലും നാട്ടുകാരുടെ പ്രതിഷേധം എന്ന രീതിയിൽ എന്തെങ്കിലും കല്ലും മണ്ണിട്ട് നികത്തിയാലും മതി, ഇതുപോലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ഓരോ അവരുടെ വീട്ടിലുമുള്ള ജീവൻ്റെ വില പോലെ മറ്റുള്ളവർക്കും കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു മരണം കഴിഞ്ഞ് അതിൻ്റെ സംസ്കാരം കഴിഞ്ഞെങ്കിലും ഈ ആളുകളാരും പോകാതെ ഇവിടെ ഈ വീടിനോട് ദുഃഖത്തിൽ പങ്കേറുന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ആ കുടുംബത്തിനോടുള്ള ആ പ്രതിബദ്ധത, ഇന്ന് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അതിൻ്റെ ആ ഒരു അത്താണിയാണ്. അതുപോലെ ഇനിയും മറ്റുള്ള കുടുംബങ്ങളിൽ ഉണ്ടാവാതെ ഇരിക്കണമെങ്കിൽ ഉദ്യോഗതലത്തിൽ ഈ പിടിവാശികളെല്ലാം മാറ്റിക്കൊണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ കുഴികളെല്ലാം അടച്ച് ഈ ഇന്നല്ലെങ്കിലും നാളെ വേറൊരാൾക്ക് വരാത്ത രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വെക്കുകയാണ് വേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന യുവാവിനാണ് ഇപ്പോൾ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതിന് സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. വള്ളുവിളിയിൽ നിന്നും സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.